നമസ്കാരം. ബട്ടൺ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. പോലീസ് മർദ്ദനം ചൂണ്ടിക്കാട്ടി 12 പരാതികൾ. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പോലീസിനെതിരെയുള്ള പരാതികൾ ജില്ലയിൽ വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. തിരൂർ റെസ്റ്റ് ഹൗസിൽ നടത്തിയ സിറ്റിംഗിൽ 6 കേസുകൾ തീർപ്പാക്കി. ആകെ പരിഗണിച്ച 46 കേസുകളിൽ 40 തുടർ നടപടികൾക്കായി മാറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് തിരൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത സിറ്റിംഗിൽ 6 പരാതികൾ പരിഗണിച്ചു. കോവിഡ് ബാധിച്ചു മരണപ്പെട്ട പ്രവാസിയുടെ ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ തേഞ്ഞിപ്പലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകാൻ കമ്മീഷൻ തീരുമാനിച്ചു. മകൻ ചിലവിന് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുറ്റിപ്പുറം സ്വദേശി നാരായണൻ സ്വാമി നൽകിയ പരാതിയിൽ RDO കോടതി ചിലവിന് തുക അനുവദിച്ചിട്ടും 4 വർഷമായിട്ടും അത് നൽകാതിരുന്ന നടപടിയിൽ തുടർ നടപടികൾക്കായി RDOക്ക് നോട്ടീസ് നൽകാനും നിർദ്ദേശം നൽകി. പോലീസ് മർദ്ദനവും മോശമായ പെരുമാറ്റവും ചൂണ്ടിക്കാട്ടി 12 പരാതികളാണ് ലഭിച്ചത്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പോലീസിനെതിരെയുള്ള പരാതികൾ ജില്ലയിൽ വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് വേട്ടം ന്യൂസിനോട് പറഞ്ഞു. ഇന്നത്തെ സിറ്റിംഗിൽ കമ്മീഷന് ഇന്നത്തെ കേസ് ഇന്ന് വിളിച്ച കേസുകളും പരാതികൾ അധികം പോലീസിനെതിരെ തന്നെ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കുറ്റകൃത്യം നടത്തിയാൽ ആ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ തെളിവുകൾ ശേഖരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ബലം പ്രയോഗിക്കാനുള്ള സമയം തന്നെ ബലം വരെ പ്രയോഗിക്കാം. അതിനൊക്കെ ഉള്ള നടപടിക്രമങ്ങൾ നയപ്രകാരം CRPC പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യാനുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ പരാതികൾ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു പ്രശ്നം ഇതിൽ പോലീസിനെതിരെ പരാതികളൊന്നും നമുക്ക് ഒരു കേസിൽ പ്രതിയാക്കി കൊടുക്കുന്ന പരാതി കൊടുക്കുന്ന ഒരു സംവിധാനം അങ്ങനത്തെ ഒരു ഇതുണ്ട്. അങ്ങനെ ഓർ അങ്ങനെ വരുന്ന സമയത്ത് പോലീസിൻ്റെ മെനവീരം തകർന്നു ചെയ്യും. പോലീസിൻ്റെ മെനവീരം തകർക്കാനും പാടില്ല. അതേസമയത്ത് പോലീസ് അതിനുള്ളത് പോലീസ് മൊത്തത്തിൽ അങ്ങനെയാണെന്നല്ല പറയുന്നത്. നമ്മൾ പോലീസുകാർ മൊത്തം മോശമാണ് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ സിസ്റ്റം തകർന്നുപോലെ. അവരെ സംബന്ധിച്ചാൽ അവർക്ക് അവരുടെ പരിമിതികളും പരാധീനതകളും ഉണ്ട്. പിന്നെ ഒന്നാമത് അവർ കേസ് അന്വേഷണം മാത്രമല്ല മറ്റു പല എന്ത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരികയാണെങ്കിലും എന്ത് ജാഥ വരികയാണെങ്കിലും എല്ലാത്തിനും അവർ പോകണം. അപ്പോൾ അങ്ങനെ സമ്മർദ്ദമുണ്ട് വർക്കിൻ്റെ. പക്ഷേ അതേ സമയത്ത് ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർ ഒരു സേന എന്നുള്ള നിലക്ക് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളോട് നിയമപരമായിട്ട് കൊണ്ടുവരാം. കുറ്റകൃത്യം നടത്തിയവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുമ്പോൾ തെളിവ് ശേഖരിച്ചും നടപടിക്രമങ്ങൾ പാലിച്ചുമാവണം. മനുഷ്യാവകാശ ലംഘനത്തെ സംബന്ധിച്ചും അവകാശങ്ങളെ സംബന്ധിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.